ഗുഡ് മോർണിംഗ്. നമ്മൾ ആ ഗിഫ്റ്റ് എന്ന പാഠത്തിൻ്റെ സമാപനത്തിലേക്ക് വരുവാണല്ലേ. പെട്ടെന്ന് നോക്കിയേ. ആക്ടിവിറ്റി 2, ഒബിച്ചറി. ഒബിച്ചറി എന്ന് പറഞ്ഞാൽ ചരമക്കുറിപ്പ്. ആൻ ഒബിച്ചറി ഈസ് എ ന്യൂസ് ആർട്ടിക്കിൾ. ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. ദാറ്റ് റിപ്പോർട്ട്സ് ദ റീസെൻറ്റ് ഡെത്ത് ഓഫ് എ പേഴ്സൺ. മരിച്ച ഒരാളുടെ, അതായത് അന്ന് തന്നെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും ഈ റിപ്പോർട്ട് വരുന്നത്. റീസെൻറ്റ് റിപ്പോർട്ടാണ്. ടിപ്പിക്കലി അലോങ് വിത്ത് ആൻ അക്കൗണ്ട് ഓഫ് ദ പേഴ്സൺസ് ലൈഫ്. ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കാണും. ആൻഡ് ഇൻഫർമേഷൻസ് എബൌട്ട് ദ അപ്കമിങ് ഫ്യൂണറൽ. ശവ അടക്കുകയല്ലേ, ശവദാഹം, അതിനെക്കുറിച്ചുള്ള ഉടനെ തന്നെയുള്ള എപ്പോഴാണ് ശവസംസ്കാരം എന്നുള്ള വിവരണം കാണും. അത് കഴിഞ്ഞ് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ കാണും. ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു വിവരണമാണ് ഒബിച്ചറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു വിവരണം തന്നിട്ടുണ്ട്, നമുക്കത് പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്കെപ്പോഴും വരുന്നത് അടുത്ത പേജ് നോക്കിയേ. പ്രിപ്പയർ ആൻ ഒബിച്ചറി ഓഫ് എ ഫേമസ് പേഴ്സൺ ഹു ഹാഡ് പാസ്ഡ് എവേ റീസെൻ്റ്ലി. അടുത്ത കാലത്ത് മരിച്ച ഒരാളുടെ ചരമക്കുറിപ്പ് എഴുതാനേ നമുക്ക് വരുള്ളൂ. ഇത് ഒത്തിരി കാലം മുമ്പ്, ഒത്തിരി നാൾ മുമ്പ് മരിച്ച ആളിൻ്റെ ഒബിച്ചറി ആയതുകൊണ്ട് നമുക്കത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടൊരു പുതിയ ഒരെണ്ണം പഠിക്കാം. അത് കഴിഞ്ഞ് നോക്കിയാൽ ഹൗ ടു റൈറ്റ് ആൻ ഒബിറ്റൊറി. എങ്ങനെയാണ് നമുക്കൊരു ഒബിറ്റൊറി എഴുതാൻ പറ്റുന്നത്? അനൗൺസിങ് ദ ഡെത്ത്, മരണത്തെക്കുറിച്ച് പറയണം. ബിഗിൻ വിത്ത് ദ നെയിം, ഏജ് ആൻഡ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദ ഡിസീസ്ഡ് എലോങ് വിത്ത് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഡെത്ത്. പേരിൽ തുടങ്ങണം, വയസ്സ് അതിനകത്ത് വേണം, ഏജ് വേണം, എവിടെയാണ് താമസിക്കുന്നത്, പ്ലേസ് ഓഫ് റെസിഡൻസ് വേണം, മരിച്ചയാൾ ഡിസീസ്ഡ് എവിടെയാണ് താമസിച്ചിരുന്നത് വേണം, എലോങ് വിത്ത് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഡെത്ത്, എവിടെ വെച്ചാണ് മരിച്ചത് എന്നും സമയവും വേണം, മരിച്ച സ്ഥലവും സമയവും വേണം, താമസിക്കുന്ന സ്ഥലം വേണം, അങ്ങനെയുള്ള ചെറിയ ആ ആളിനെ പറ്റിയുള്ള വിവരണങ്ങൾ വേണം. ഗീവ് എ ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ. ആ മരിച്ച വ്യക്തിയുടെ ചെറിയൊരു ജീവചരിത്രക്കുറിപ്പ്, ഒരു കുറച്ച് വാക്യം മതി. ഫാമിലി, സൺ ഓഫ്, ഡോട്ട് ഓഫ്, വൈഫ് ഓഫ്, ഹസ്ബൻഡ് ഓഫ്, എക്സെട്ര. അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഫാമിലി, ആരുടെ മകനായിരുന്നു അല്ലെ, മകളായിരുന്നു, ഭാര്യയായിരുന്നു അല്ലെ, ഭർത്താവായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിവരണങ്ങൾ വേണം. വെതർ എ പബ്ലിക് സെർവൻ്റ്, ഒരു പബ്ലിക് സെർവൻ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഫ് യെസ് ഗീവ് ഡീറ്റെയിൽസ്. ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ, പൊതുവായിട്ടുള്ള സേവനം ചെയ്യുമല്ലോ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വഴിയിലുള്ള ഡീറ്റെയിൽസും വേണം. സ്പെഷ്യൽ മെസ്സേജ്, സ്പെഷ്യലായിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം, ഒരു ഫോട്ടോയും വേണം. ഇത്രയും കൂട്ടിയാണ് നമ്മൾ ഒബിറ്റോറി തയ്യാറാക്കേണ്ടത്. നമുക്ക് ഞാൻ പരീക്ഷയുടെ സമയത്ത് ആണ് സുഗതകുമാരി മരിച്ചത്. സുഗതകുമാരി ആയിടയ്ക്കാണ് മരിച്ചത്. അപ്പം ഞാൻ പത്രത്തിൽ നോക്കി ഒരു ചെറിയ ഒബിറ്റോറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് തന്നെ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചെഴുതുവാണെങ്കിൽ അതായിരിക്കും കുറേ കൂടെ നല്ലത്. ആ സമയത്ത് മരിച്ച രണ്ട് പേരാണ്, ഒന്ന് സുഗതകുമാരി, രണ്ട് നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ ഇല്ലേ, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാവ്. അദ്ദേഹത്തിൻ്റെ മരണം ആയിടയ്ക്കായിരുന്നു. ആയിടയ്ക്ക് തുടങ്ങിയൊരു 5 മാസത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എഴുതിയെടുത്തത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാണിവിടെ. നോക്കിയ ഒബിച്ചറി മേളിൽ ഒരു ഹെഡിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ആയിട്ട് സുഗതകുമാരി പാസസ് എവേ, പാസ്ഡ് എന്ന് എഴുതരുത്, പാസസ് എന്ന് എഴുതണം. അങ്ങനെ എഴുതിയിട്ട് ഒരു കളത്തിൽ ഫോട്ടോ എന്നെഴുതണം. ഫോട്ടോ അവിടെ പതിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഫോട്ടോ എന്നെഴുതണം. അത് കഴിഞ്ഞ് തിരുവനന്തപുരം, തിരുവനന്തപുരത്താണ് സംഭവം നടക്കുന്നത്. പോയറ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് സുഗതകുമാരി പാസ്ഡ് അവേ ഹിയർ ഓൺ വെനസ്ഡേ. ബുധനാഴ്ചയാണ്, ഒരു ബുധനാഴ്ചയാണ് സുഗതകുമാരി മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിലെ ഡേറ്റ് December 23, 2020 എഴുതണം. നമ്മൾ സാധാരണ നമ്മൾ എഴുതുമ്പോഴത്തേന് ഡേറ്റ് ആദ്യം, മന്ത് രണ്ടാമത്, ഇയർ മൂന്നാമത്, അങ്ങനെയല്ലേ എഴുതുന്നേ. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ December 23, 2020 എഴുതണം. നമ്മൾ സാധാരണ പറയുന്നത് അങ്ങനെ അല്ലേ, January 1, December 25 എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ തിരിച്ചെഴുതുന്നത് ഇംഗ്ലീഷിന് December 23 തന്നെ ആ ലെവലിൽ തന്നെ എഴുതണം. സമയം 10:52 AM
52 AM. ഫോളോയിങ് COVID-19 റിലേറ്റഡ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്, COVID-19 ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ സുഗതകുമാരി മരിക്കുന്നത്. ഷീ വാസ് 86. അതെ, അവർക്ക് 86 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ രണ്ട് മൂന്ന് ലൈൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റും. ചുരുക്കി എഴുതി ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. പിന്നെ ഇൻ എ ലിറ്റററി കരിയർ സ്പാനിങ് ക്ലോസ് ടു 7 decades, ഏകദേശം 7 ദശാബ്ദങ്ങളോളം നീണ്ടുകിടക്കുന്ന ഒരു ലിറ്റററി കരിയർ സാഹിത്യ ജീവിതത്തിൽ. ഷീ യൂസ്ഡ് പോയട്രി ആസ് എ ടൂൾ ടു എക്സ്പ്രസ് ഹെയർ കൺസേൺസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഒപ്രഷൻ ഓഫ് ദ വുമൺ. ഈ ഇത്ര 70 വർഷത്തെ സാഹിത്യ ജീവിതത്തിൽ സുഗതകുമാരി യൂസ്ഡ് പോയട്രി ഉപയോഗിച്ചത് എന്താ, ആസ് എ ടൂൾ, ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച്, എന്തിൻ്റെ, ടു എക്സ്പ്രസ് ഹെയർ കൺസേൺസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഒപ്രഷൻ ഓഫ് ദ വിമൺ. സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരായിട്ടും പ്രകൃതിയെ ദോഷം വരുത്തുന്നതിനുള്ള എതിരായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ടാണ് സുഗതകുമാരി പോയട്രിയെ ഉപയോഗിച്ചത്. ഷീ വാസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് സം ഓഫ് ദ മേജർ എൻവയൺമെൻറ്റൽ പ്രൊട്ടസ്റ്റസ് റൈറ്റ് ഫ്രം ദ സേവ് സൈലൻ്റ് വാലി മൂവ്മെൻറ്റ് ഓഫ് ദ 1970s ടു ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ആറന്മുള എയർപോർട്ട് ഇൻ 2000s. ഷീ വാസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് സം ഓഫ് ദ മേജർ എൻവയൺമെൻറ്റൽ പ്രൊട്ടസ്റ്റസ്. പ്രധാനപ്പെട്ട ചില പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മുൻപിൽ ഈ സുഗതകുമാരി ഉണ്ടായിരുന്നു. റൈറ്റ് ഫ്രം ദ സേവ് സൈലൻ്റ് വാലി മൂവ്മെൻറ്റ് ഓഫ് 1970s. കൃത്യമായിട്ട് പറഞ്ഞാൽ 1970 സൈലൻ്റ് വാലി മൂവ്മെൻറ്റ് നമുക്കറിയാമല്ലോ, സൈലൻ്റ് വാലിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മൂവ്മെൻറ്റ് 1970 അന്ന് തൊട്ട് ടു ദ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ ആറന്മുള എയർപോർട്ട് ഇൻ ദ 2000s. 2000 ആറന്മുള എയർപോർട്ടിനെതിരായുള്ള ആ മൂവ്മെൻറ്റിനും വരെ സുഗതകുമാരി ആക്റ്റീവായിരുന്നു. ദ കൺട്രി ഓണേഡ് ഹെയർ വിത്ത് ദ പത്മശ്രീ ഇൻ 2006. രാജ്യം സുഗതകുമാരിയെ 2006 പത്മശ്രീ നൽകി ആദരിച്ചു. ഷീ ഹാസ് വൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സരസ്വതി സമ്മാൻ, ഓടക്കുഴൽ അവാർഡ് ആൻഡ് സെവറൽ അതർ മേജർ ലിറ്റററി പ്രൈസസ്. സുഗതകുമാരി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുണ്ട്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി വയലാർ അവാർഡ് അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. അതാണ് സേവറൽ അതർ മേജർ ലിറ്റററി പ്രൈസസ് എന്ന് പറയുന്നത്, ഒത്തിരി മറ്റുള്ള സമ്മാനങ്ങൾ. അത് കഴിഞ്ഞ് ഷീ വാസ് ക്രിമേറ്റഡ് അറ്റ് ദ ശാന്തി കവാടം ഇലക്ട്രിക് ക്രിമിറ്റോറിയം വിത്ത് ഫുൾ സ്റ്റേറ്റ് ഓണേഴ്സ്. ക്രിമേറ്റഡ് എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുമല്ലായിരുന്നോ, കോവിഡ് ബാധിച്ചവരെയും പിന്നെ സുഗതകുമാരിയൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് തന്നെ ദഹിപ്പിക്കുന്ന എന്താ ഒരു രീതിയിലുള്ള മതവിഭാഗമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കോവിഡ് റിലേറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും ദഹിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ സുഗതകുമാരിയെ ദഹിപ്പിച്ചത് ശാന്തി കവാടം ഇലക്ട്രിക് ക്രെമിറ്റോറിയത്തിലാണ്. ശാന്തി കവാടം എന്ന ഇലക്ട്രിക് ശ്മശാനമുണ്ടല്ലോ, അവിടെയാണ് ദഹിപ്പിച്ചത് വിത്ത് ഫുൾ സ്റ്റേറ്റ് ഓണേഴ്സ്. രാജ്യം അതിൻ്റേതായ മുഴുവൻ ആദരവോടും കൂടിയാണ് ശവസംസ്കാര ചടങ്ങ് നടത്തിയത്. അത് കഴിഞ്ഞുണ്ടോ, എ മെമ്മോറിയൽ സർവീസ് വിൽ ബി ഹെൽഡ് ഓൺ December 24 ഇൻ ഹെയർ ഹോം. അവിടെ ഭവനത്തിൽ വെച്ച് ഒരു മെമ്മോറിയൽ സർവീസ് നടത്തുന്നുണ്ട് From 3 PM, 3 PM മുതൽ. പിന്നെ ഫാമിലി, ഇത്ര എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഒബിറ്റോറിയായി. പക്ഷേ നമ്മൾ ഈ ഒബിറ്റോറിയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ എഴുതി താഴെ വന്നു, ഒരു പകുതി മുക്കാൽ ഭാഗം എഴുതിക്കഴിഞ്ഞാണ് അടുത്ത ചോദ്യമാണ് ഇത് എഴുതാൻ വരുന്നതെങ്കിൽ നമ്മൾ ആ ബാക്കി ഭാഗത്ത് എഴുതരുത്. ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ഒരു കളം വരച്ച് ആ കളത്തിനകത്ത് ഇതുപോലെ എഴുതി ഒരു ഫോട്ടോയും ഒരു കളം വരച്ച് ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എഴുതി വെക്കരുത്. നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നല്ല കണ്ടൻസ് ആണെങ്കിൽ പോലും ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് തരാൻ തോന്നുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ ഈ പാഠം തീർന്നു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ് അല്ലേ, അത് നമുക്ക് അടുത്ത വീഡിയോയിലാകാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജയിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം. ശരി.